ദിവസം പ്രാർത്ഥന പൂർണ്ണമായും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു മാറിവാനിയോസ് തിരുമേനിയുടേത്. പ്രാർത്ഥന എന്നത് ആത്മാവിനെ ശരീരത്തെ ദൈവത്തിനു മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നതാകുന്നു. ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകിച്ചും എല്ലാവർക്കും വേണ്ടി പൊതുവെയും പല പ്രാവശ്യം പ്രാർത്ഥിക്കണം. അതിന് ശ്രേഷ്ഠമായ കൃപകൾ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ളത് ഭജനത്തെങ്കിൽ വെച്ചായിരുന്നു. ദൈവ സഹായത്താലും കൃപയാലും മാത്രമേ ഭജനം സഫലമാവുകയുള്ളൂ. നല്ലവരായ എല്ലാവർക്കു വേണ്ടിയും നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയും സഹായികൾക്ക് വേണ്ടിയും നിന്റെ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ആധ്യാത്മിക കാര്യങ്ങളിലോ ലൗകിക കാര്യങ്ങളിലോ നിന്നോട് തിന്മ ചെയ്യുകയോ നിന്റെ നന്മയ്ക്ക് പ്രതിബന്ധം ഉണ്ടാക്കുകയോ നിന്നെ ദേഷിക്കുകയോ ചെയ്തിട്ടുള്ളവർക്കും ചെയ്യുന്നവരുമായ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. യാതൊരു ആധ്യാത്മിക വ്യായാമവും തുടർച്ചയായി ഒരു മണിക്കൂറിൽ കൂടുതൽ ചെയ്യരുത്. ആധ്യാത്മിക തത്വങ്ങളുടെ ന്യായങ്ങൾ ബുദ്ധി കൊണ്ട് വിവഹരിക്കുന്നതിനേക്കാൾ നല്ലത് ആധ്യാത്മിക സത്യം ഹൃദയം കൊണ്ട് രുചിച്ചു നോക്കി അതിന്റെ പ്രാധാന്യം അനുഭവിക്കുന്നതാകുന്നു. പ്രാർത്ഥന നിർബന്ധമാണ്, പ്രാർത്ഥിച്ചേ മതിയാകൂ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:21 അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവർ നമ്മിലും ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നെ പഠിപ്പിക്കുക, എന്നോട് ഉപദേശിക്കുക, എന്നെ വിനയപ്പെടുത്തുക. നീ ജീവിക്കുന്നതിന് വേണ്ടി മരിപ്പാൻ എന്നെ ഒരുക്കണമേ. ഈ യുദ്ധം അവസാനിച്ചു. ഞങ്ങൾ മരിക്കുന്നത് വരെ ക്ഷീണിച്ച ഞങ്ങളുടെ തല നിന്റെ മടിയിൽ ചാരി ആശ്വസിക്കുന്നതിന് നീ അനുവദിക്കണമേ. ആമേൻ.